സ്മാർട്ട് വിന്നറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നറിൻ്റെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയ്ക്കുള്ള ചില മോഡൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ടു പൈപ്സ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 9 hours ആൻഡ് 18 hours. ഫൈൻഡ് ദ ടൈം അറ്റ് വിച്ച് ദ ഫിൽ ദ ഫിൽ ഹാഫ് ഓഫ് ദ ടാങ്ക് ടുഗദർ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 9 hours അപ്പോൾ 9 hours ആൻഡ് 18 hours ആണ് രണ്ട് പൈപ്പുകൾ ഒരു ടാങ്ക് ഫിൽ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ടുഗദർ ദേ വിൽ ഫിൽ ദ ടാങ്ക് ഇൻ എത്ര അവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇഫ് എക്സ് എന്ന് വിചാരിക്കുക ഒരു ടാങ്ക് എടുക്കുന്നത് മറ്റേ ടാങ്ക് വൈ അവേഴ്സ് എടുക്കുമെങ്കിൽ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അത് നമുക്കിവിടെ ആരോപിച്ച് കൊടുക്കുക. 9 × 18 / 9 + 18 എന്ന് പറയുന്നത് 27 വരും. അപ്പോൾ ഇനി നമുക്ക് വെട്ടിക്കുറയ്ക്കാം. 9 × 3 ആയിരിക്കും 27, 3 × 6 ആയിരിക്കും 18. സോ 6 hours ആയിരിക്കും ഈ രണ്ട് പൈപ്പും കൂടി ഈ ടാങ്ക് ഫിൽ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് ദ ടാങ്ക് ഫിൽ ചെയ്യാനായിട്ട് 6 പകുതി സമയം മതി, അതായത് 3 hours ആയിരിക്കും നമ്മുടെ ആൻസർ. 3 hours. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സം ഓഫ് മണി 5000 ഈസ് ലെൻഡ് ഫോർ 5 years അറ്റ് 12% ആനം. ഫൈൻഡ് ദ ഇൻട്രസ്റ്റ്. വെരി സിമ്പിൾ, നമുക്കറിയാം ഐ ഈക്വൽസ് പി എൻ ആർ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് പി ഈക്വൽസ് 5000. ഇനി എൻ എന്ന് പറഞ്ഞാൽ 5 years, ആർ എന്ന് പറഞ്ഞാൽ 12%. നമ്മളിവിടെ ആരോപിച്ച് കൊടുക്കുക. പി എന്ന് പറയുന്നത് 5000 ഇൻറ്റു എൻ എന്ന് പറഞ്ഞ 5 × 6 എന്ന് പറയുന്ന 12 / 100. അപ്പോൾ വെട്ടി കുറയ്ക്കാം. ഈ 100 ഇവിടുത്തെ 100 വെട്ടി പോവും. 50 × 5 × 12 എന്ന് പറഞ്ഞാൽ 60. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുക 5 × 6 = 30. 3000 ആയിരിക്കും ഇൻട്രസ്റ്റ്. 5 വർഷം കഴിഞ്ഞ് 12% ഇൻട്രസ്റ്റ് കിട്ടുന്നത് 3000 രൂപയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് രാജു ആൻഡ് രാമു ഈസ് 4:3. രാജു ഈസ് ടു രാമു എന്ന് പറയുന്നത് 4:3 ആണ് റേഷ്യോ ഓഫ് ഏജസ് ഓഫ് രാജു ആൻഡ് രാമു. ഇഫ് രാജു വാസ് 35 years ഓഫ് ഏജ് 5 years എഗോ. ഇപ്പം രാജുവിൻ്റെ ഏജ് 35 വയസ്സായിരുന്നു 5 വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ഏജ് എത്ര വരും? 35 + 5 = 40 ആയിരിക്കും രാജുവിൻ്റെ പ്രസൻറ്റ് ഏജ്. കാരണം 5 വർഷം മുമ്പ് 35 വയസ്സായിരുന്നു, ഇപ്പോൾ 40 വയസ്സ് വരും. ഫൈൻഡ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് രാമു. രാമുവിൻ്റെ പ്രസൻറ്റ് ഏജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 4:3 ആണ് ഇവരുടെ പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ. അപ്പോൾ ഇത് രാജുവിന് 4 വയസ്സാണെങ്കിൽ രാമുവിന് 3 വയസ്സായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, രാജുവിന് 40 വയസ്സ് വരുമ്പോൾ രാമുവിന് എത്ര വയസ്സ് വരും? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 4 എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 40 വരുമെന്ന് നോക്കുക. നമ്മൾ ഈ 4 10 ഇൻറ്റു ചെയ്താലാണ് 40 വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 3 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 5 × 3 = 30. ഇതാണ് രാമുവിൻ്റെ പ്രസൻറ്റ് ഏജ്. ഇതാണ് നമ്മുടെ ആൻസർ. രാമുവിൻ്റെ ഏജ് 30 years. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹൂസ് പെരിമീറ്റർ ഈസ് 36 cm. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതായത് ഇതിൻ്റെ 3 sides ഈക്വൽ ആണ്. അപ്പോൾ ഒരു സൈഡ് എ ആണെങ്കിൽ ഈ 2 sides എ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? a + a + a, അതായത് 3a ആയിരിക്കും. അപ്പോൾ 3a എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് 36 cm. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a എത്ര വരും? 36 / 3 ഇസ് ഈക്വൽസ് 12 cm എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഫൈൻഡ് ദി ഏരിയ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഇതാണ്, √3/4a².
അപ്പൊ നമുക്ക് ആരോപിച്ചു കൊടുക്കാം, റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12. അപ്പോൾ വെട്ടിക്കുറയ്ക്കുക, 4 × 3 = 12, 12 × 3 = 36. അപ്പം നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും, 36√3 cm² ആയിരിക്കും ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇഫ് ദ റേഡിയൈ ഓഫ് ദ ടു സ്പിയേഴ്സ്, രണ്ട് സ്പിയേഴ്സ് ഉണ്ട്, അതിൻ്റെ റേഡിയൈയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. 3:4, അപ്പോൾ ഇത് കുറച്ച് വലുതായിരിക്കട്ടെ. 3:4, വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദർ വോളിയംസ്, ഇവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 4/3 πr³ ആണ്. 4/3 πr³, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 4 ഉം 3 ഉം 5 ഉം കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങോട്ട് വെട്ടിക്കളയും, റേഷ്യോ വരുമ്പോൾ കോമൺ ആയിട്ടുള്ളതെല്ലാം പോകും. പിന്നെ നമുക്ക് എന്ത് കിട്ടും, r³ എന്ന് കിട്ടും. r³³ = r²³ ആയിരിക്കും വോളിയത്തിൻ്റെ റേഷ്യോ, രണ്ട് സ്ഫിയറുകളുടെ വോളിയത്തിൻ്റെ റേഷ്യോ r³³ = r²³ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം, 3³ = 4³, ഇതായിരിക്കും വോളിയത്തിൻ്റെ റേഷ്യോ. 3 9 9 27 4 16 16 4 64, ഫർദർ സിംപ്ലിഫിക്കേഷൻ പറ്റില്ല. അപ്പോൾ 27:64 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ട്രെയിൻ ഓഫ് സ്പീഡ് 90 km/h. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 90 km/h ആണ്, km/h ആണ്. ക്രോസസ് എ 250 m ലോങ് പ്ലാറ്റ്ഫോം, പ്ലാറ്റ്ഫോമിൻ്റെ നീളം തന്നിട്ടുണ്ട് 250 m ഇൻ 22 സെക്കൻഡ്. ഇത് ഇൻ 22 സെക്കൻഡ്സിലാണ് ഇത് ക്രോസ് ചെയ്യുക. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ, ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ വളരെ സിമ്പിളാണിത്, നമുക്കറിയാം ഒരു പ്ലാറ്റ്ഫോം ഒരു ട്രെയിൻ ക്രോസ് ചെയ്യുമ്പോൾ അത് സഞ്ചരിക്കേണ്ടുന്ന ദൂരം പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് പ്ലസ് ട്രെയിനിൻ്റെ ലെങ്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇത്, ഒരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുമ്പോൾ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം. അതുപോലെ ട്രെയിൻ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ അത് സഞ്ചരിക്കുന്ന ദൂരം ബ്രിഡ്ജിൻ്റെ ദൂരം അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത് ആണ് സഞ്ചരിക്കേണ്ടുന്ന ദൂരം. അപ്പോൾ നമുക്ക് നോക്കാം, 90 km/h ഉള്ള ട്രെയിൻ 22 സെക്കൻഡാണ് ക്രോസ് ചെയ്യേണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ 90 km/h തന്നിട്ടുണ്ട്, ഇത് km/h ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ്സിലായതുകൊണ്ട് നമ്മൾ ഇതിനെ km/h നിന്ന് m/s ലേക്ക് കൺവേർട്ട് ചെയ്യണം. km/h km/h m/s ലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് m/s ലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 5/18 ഇൻറ്റു ടൈം എത്രയാണ്, 22 സെക്കൻഡ്. നമുക്ക് വെട്ടിക്കുറയ്ക്കാം, ഇവിടെ 9 കൊണ്ട് വെട്ടിക്കുറയ്ക്കും, ഇവിടെ 10, ഇവിടെ 2 വരും. അപ്പോൾ ഈ 2 ഈ 22 വെട്ടിക്കുറച്ചാൽ 11 വരും. ഇനി നമുക്ക് എന്ത് കിട്ടും, 5×50 × 11 കിട്ടും. അപ്പോൾ 11×55 550 m എന്ന് നമുക്ക് കിട്ടും ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയാണ് ട്രെയിനിൻ്റെ ലെങ്ത് കാണാൻ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് കുറയ്ക്കുക. അപ്പോൾ ട്രെയിൻസ് ലെങ്ത് ഈസ് ഈക്വൽ ടു 550 − 250, എന്ത് കിട്ടും, അത് 300 m എന്ന് കിട്ടും ട്രെയിനിൻ്റെ ലെങ്ത്. ഓക്കെ.